മഞ്ചേരി സി എസ് ഐ ചർച്ച് വിരിച്ച മതസൗഹാർദ്ദത്തിന്റെ പരവതാനയിൽ തെക്കിബീർ ധ്വനികൾ ഉയർന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സി എസ് ഐ നിക്കോളജി അംഗരം അങ്ങനെ ആദ്യമായി മറ്റൊരു മതത്തിന്റെ പ്രാർത്ഥനാ സദസ്സിന് വേദിയായി. മഞ്ചേരി സംയുക്ത ഈദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പെരുന്നാൾ നമസ്കാരമാണ് ക്രിസ്ത്യൻ ദേവാലയ മുറ്റത്ത് വെച്ച് നടന്നത്. അതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു സാഹചര്യം? മതേതര മനസ്സുകളെ ചിന്ന ഭിന്നമാക്കാനുള്ള ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ചില പതിറ്റാണ്ടുകളിൽ ആവർത്തിക്കുകയാണ്. അത്തരം ദുഃശക്തികളുടെ പരിശ്രമങ്ങൾക്കുള്ള ഏറ്റവും മാന്യവും സുന്ദരവുമായ ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മതേതര ഇടങ്ങൾ. തീർച്ചയായും നമ്മുടെ നാടിൻ്റെ മുക്കുമൂലകളിൽ ഇതുപോലെയുള്ള മതേതരത്വത്തിൻ്റെ, മതനിരപേക്ഷതയുടെ, മനുഷ്യസ്നേഹത്തിൻ്റെ ഉന്നതമായ കാഴ്ചകൾ ഇനിയുള്ള ദിനങ്ങളിൽ തീർച്ചയായും ഉണ്ടാവണം. രാജ്യം കടന്നു പോകുന്ന സന്നിഗ്ധഘട്ടത്തിൽ ഏറ്റവും ശക്തമായി മതേതര ചേരികൾ ഒന്നിച്ചൊന്നായി നിൽക്കേണ്ട ഈ സന്ദർഭം, അതാണ് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തൂ എന്ന തിരിച്ചറിവിൽ നമ്മൾ മുന്നോട്ട് പോകുക. മതസൗഹാർദ്ദവും സാഹോദര്യവും നിലനിർത്തേണ്ടത് ഇത്തരം മാതൃകകളിലൂടെയാണെന്ന് ചർച്ച് വികാരി പറഞ്ഞു. ഇങ്ങനെ ഒരു വേദി ഈ പള്ളി അംഗണത്തിൽ ഒരുക്കുവാൻ സാധിച്ചത് വലിയ ദൈവനിയോഗമായിട്ട് ഞങ്ങൾ കാണുകയാണ്. മത സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ആ സന്ദേശങ്ങൾ ഉയരേണ്ട സമയമാണ് ഇപ്പോൾ. പരസ്പര വൈരാഗ്യത്തിലും വെറുപ്പിലും പേടിയിലും ഭീതിയിലും സംശയത്തിലൊക്കെ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യ സ്നേഹമാണ് ഏറ്റവും വലിയ ദൈവികത എന്ന് മനസ്സിലാക്കി, അതോടൊപ്പം തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കിട്ടിയ ഒരു അവസരം ഞങ്ങൾ അത് ഇതിനു വേണ്ടി ഒരുക്കുകയായിരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ നീണ്ട നാളുകളിൽ 30 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയിട്ടുള്ള നന്മകളും പുണ്യങ്ങളും അനുഗ്രഹങ്ങളും കൃപകളും എല്ലാം തുടർന്നും നിങ്ങളുടെ ജീവിതത്തിൽ കൈമോശം വരാതെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈദ് മുബാറക് നേർന്നുകൊടുക്കുന്നു. മതത്തിന്റെ പേരിൽ അതിരുകൾ തിരിക്കുന്ന കാലത്ത് മതസൗഹാർദ്ദത്തിന്റെ കേരള സ്റ്റോറി തീർക്കുകയാണ് ഈ മലപ്പുറം മോഡൽ. സ്വീകരിക്കുവാനായി ഫാദർ ജോയി മസ്ലമണിയെയും വളരെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ നൽകുന്ന ഉത്തരം ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളാകണം എന്നതിനാണ്. പ്രിയപ്പെട്ടവരെ, ആ